ഹായ് ദിസ് ഈസ് മുരളികൃഷ്ണ വെൽക്കമിംഗ് ടു അഡ്വാൻറ്റേജ് വൺ മിനിറ്റ് ഉന്നത വിദ്യാഭ്യാസമുള്ളവർ ഉയർന്ന ഉദ്യോഗസ്ഥർ സാംസ്കാരിക നായകർ പ്രഗത്ഭരായ കായിക താരങ്ങൾ സിനിമാ താരങ്ങൾ ഇവരിൽ ചിലരെങ്കിലും അഴിമതിയിലോ അധാർമികതയിലോ പെട്ട് അവർ ഉയർത്തിയ ചില്ലുകൊട്ടാരങ്ങളിൽ നിന്ന് തകർന്നടിയുന്നത് നാം പലപ്പോഴും കാണാറുണ്ട് അസൂയാവഹമായ ആ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ എന്തുകൊണ്ടാണ് കേവലം നിസ്സാരമായ പ്രലോഭനങ്ങൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും അടിമപ്പെട്ട് അധപ്പതിക്കുന്നത് ഇവിടെയാണ് ധാർമ്മികതയുടെ പ്രാധാന്യം നാം മനസ്സിലാക്കുക ഓരോ വ്യക്തിയെയും രണ്ട് രീതിയിൽ നമുക്ക് വിലമതിക്കാം അവൻ്റെ വിലയും അവൻ്റെ മൂല്യവും ഉദാഹരണമായി നാം ഒരു ഓഫീസിൽ ഒരു കാര്യത്തിനായി പോകുന്നു പ്യൂൺ മാറ്റി നിർത്തി നമ്മൾ സ്വകാര്യമായി പറയുന്നു ഒരു 500 നോട്ടങ്ങ് വീശും എല്ലാം ശരിയാകും ഇവിടെ 500 നോട്ട് ആണ് ആ ഉദ്യോഗ പ്രമുഖൻ്റെ വില ഇത് 500 ആകാം 5000 ആകാം 500,000 ആകാം ഏതായാലും ആ തുകയാണ് ആ ഉദ്യോഗ പ്രമുഖൻ്റെ മൊത്ത വില അതെറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ കൊത്തും വിൽക്കാൻ വച്ചിരിക്കുന്ന ഒരു വിൽപ്പന ചരക്കാണായ അതേസമയം മറുഭാഗത്ത് മറ്റൊരു ഓഫീസർ നാം സ്വകാര്യമായി പ്യൂണിനോട് ചോദിക്കുന്നു നല്ലത് കൊടുത്താൽ നടക്കൂ പ്യൂൺ ഞെട്ടിമാരെ പറയാൻ എൻ്റെ പൊന്നു സാറേ ചതിക്കല്ലേ അങ്ങനെ കേട്ടാൽ കൊല്ലും ഇനി 500,000 കൊടുത്താലും അയാൾ എടുക്കത്തില്ല ഇവിടെ ആ ഉദ്യോഗസ്ഥന് വിലയില്ല പ്രൈസ് ഇല്ല മൂല്യം മാത്രം ആദ്യത്തെ ഉദ്യോഗസ്ഥന് നാം വിലയിട്ടപ്പോൾ രണ്ടാമത്തെ ഉദ്യോഗസ്ഥൻ സ്വയം മൂല്യം നിശ്ചയിച്ചു ശരി തെറ്റുകൾ മനസ്സിലാക്കി ശരിയുടെ ഭാഗത്ത് എപ്പോഴും നിന്ന് പ്രവർത്തിക്കുക അതാണ് ധാർമ്മികത അല്ലെങ്കിൽ എത്തിക്സ് അതില്ലാതെ കോടികൾ സമ്പാദിച്ച അഴിമതിക്കാരൻ്റെ മക്കൾ അവരുടെ ഐഡൻറ്റിറ്റി പോലും വെളിപ്പെടുത്തുവാൻ ലജ്ജിക്കുന്നത് നാം കാണുമ്പോൾ മറുഭാഗത്ത് ധാർമ്മിഷ്ഠനായ ഒരു വ്യക്തിയുടെ മക്കൾക്ക് സമൂഹം നൽകുന്ന ആദരവും സ്നേഹവും നാം കാണും കീപ്പ് യുവർ വാല്യൂസ് ഹൈ ബിക്കോസ് യുവർ വാല്യൂസ് ബിക്കം യുവർ ഡെസ്റ്റിനി എന്ന് മഹാത്മാഗാന്ധി നമ്മൾ ജീവിതത്തിൽ പാലിക്കുന്ന ധാർമ്മിക മൂല്യങ്ങളാണ് നമ്മുടെ ആർജവവും തലയിലെടുത്തും നിശ്ചയിക്കും സോ താങ്ക് യു വെരി മച്ച്